ചെടിയിലാടണം പാടിടണം മഞ്ഞപ്പൂടാവായുടുത്തിടണം എങ്ങും മഴയിൽ നീഴൽ പോലും മങ്ങാത്ത പൊന്നോണക്കാലം. വർഷത്തിൽ ഒരു തവണ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടല്ലോ, പിന്നെ മലയാളം എന്നൊരു കാര്യമില്ല. നല്ല കൺസെപ്റ്റാണ് കേട്ടോ, പിടികിട്ട് പോകണം. കൊറോണയെ ചവിട്ടി തട്ടുന്ന മാവിയില്ല. അന്നമ്മ ചേടത്തി സ്പെഷ്യലിന്റെ ഓണം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. നമ്മള് 10 ദിവസം ഓണം വിഭവങ്ങൾ ഉണ്ടാക്കി. അന്ന് 10-ാമത്തെ ദിവസമാണ്. അങ്ങനെ 9 ദിവസം നമ്മള് വിവിധ തരം ഓണ വിഭവങ്ങൾ ഉണ്ടാക്കി. അപ്പം അതെല്ലാം കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതാണ് എല്ലാം കൂടെ ഒരുമിച്ച് ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ കരുതിയിട്ടായിരുന്നു. അപ്പൊ എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം തൊട്ട് ഒന്നുകൂടെ ഉണ്ടാക്കി റെഡി ആയി വെച്ചിട്ടുണ്ട്. അതിന് വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇന്ന് കുക്കറില്ല, ഇന്ന് കഴുപ്പ് മാത്രമേ ഉള്ളൂ. ടേസ്റ്റിംഗ് മാത്രം. അമ്മച്ചി, അമ്മച്ചിന്റെ ഓണത്തെ പറ്റി രണ്ടു പേര് സംസാരിച്ചോ. ഓണം നല്ല ഓണം. ഈ മാക്സം വെച്ചോണ്ട് വർത്താനം പറയുന്നേ എനിക്ക് അറിയത്തില്ല. കിട്ടിയല്ലേ. അപ്പൊ ഇന്ന് നമ്മളെല്ലാവരും കൂടെ കൂടി നല്ലൊരു തിരുവോണം ആഘോഷിക്കുവാണ്. അപ്പം കൊച്ചുമക്കൾക്കും വലിയ ആൾമാർക്കും മക്കൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ വക വലിയൊരു ഹാപ്പി ഓണം. ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ജസ്റ്റ് അത്തപ്പൂക്കളെ ഒരു സംഭവമാണ്, അത് കാണിച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ ഭയങ്കര സെലിബ്രേഷൻ ഒക്കെ ആക്കണം വിചാരിച്ചായിരുന്നു. അമ്മച്ചിയുടെ അന്നമ്മ ചേർത്ത സ്പെഷ്യലിന്റെ ആദ്യത്തെ ഓണം. അപ്പൊ നമ്മള് ഗ്രാൻഡ് ആക്കണം വിചാരിച്ചിരുന്നു, ഗ്രാൻഡ് ആക്കാൻ പക്ഷെ സാധിച്ചില്ല. സാഹചര്യം അപ്പൊ സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ വീട്ടിൽ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മള് പേരിന് സാധാരണ ഒരു എപ്പിസോഡ് പോലെ നമ്മളൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ അനുമോളൻ ടീമിന്റെ ഒരു ചെറിയ പൂക്കളം. നല്ല കൺസെപ്റ്റാണ് കേട്ടോ, പിടികിട്ട് പോകണം. കൊറോണയെ ചവിട്ടി തട്ടുന്ന മാവിയില്ല. വാമനന്റെ സ്പേസ് ഒന്ന് മാറിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. വെറൈറ്റി പൂക്കളാണ്. അവരുടെ കഷ്ടപ്പാട് കുറച്ച് കൂടുതലായി. ഇന്ന് അവർക്ക് രാവിലെ ഭക്ഷണം കഴിക്കാൻ പോലും നേരം കിട്ടിയില്ല. അവർ ഇതിനു വേണ്ടി വെളുപ്പിനേറ്റ് പറമ്പിക്കിടയെല്ലാം പോയി. അങ്ങനെ പൂക്കെ പറിച്ചോണ്ട് വന്നു, മേടിച്ചോണ്ട് വന്നു, എല്ലാം ആയിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ഒരു മാവേലിനെ വരച്ച് അവരോട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കൃത്യമായിട്ടും മാവേലി തന്നെ. നമുക്കൊരു വടംവലി നടത്തുന്നുണ്ടായിരുന്നു. വടംവലി അപ്പൊ നമുക്ക് നമ്മുടെ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ടേസ്റ്റ് നോക്കണ്ടോ. കഴിച്ചാലോ ഓരോ വിഭവങ്ങൾ ഇങ്ങനെ എണ്ണി ഓരോന്നോരോന്നായി എടുത്ത് ടേസ്റ്റ് ചെയ്ത് ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നോക്കി കണ്ടോ കേട്ടോ. എന്റെ കൊച്ചുമക്കളൊക്കെയാണ് കേട്ടോ, മക്കളെ മക്കളെ കൊച്ചുമക്കളാ കേട്ടോ. എല്ലാരും മക്കളെ മക്കളാക്കി നിക്കുന്നതൊക്കെ. അത് വാവിന്റെ വേണ്ട, ഇടയ്ക്ക് കയറി വന്നിരിക്കണേ. അത് വേറെ കുഞ്ഞു വാവ, പിഞ്ചുവിന്റെ കുഞ്ഞു വാവ, ഇതെന്റെ മൂത്ത മകളുടെ മകന്റെ കുഞ്ഞു വാവ. ആദ്യത്തെ മക്കളൊക്കെയാണ്. വേറെ ആരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടാൻ പറ്റിയാലും അതുകൊണ്ട് ഞങ്ങൾ ഇവരെയും കൊണ്ടൊക്കെ നിർത്തി അത്തത്തെ കാണിക്കാനും പൂ കാണിക്കാനും മക്കൾക്കൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടി കാണിക്കുന്നു കേട്ടോ. അതുകൊണ്ട് കൂടെ അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ 19 ഓണം അല്ലേ, 19 ഓണം ഊഞ്ഞാലിയിലാടണം പാടിടണം മഞ്ഞപ്പൂടാവായി ഉടുത്തിടണം എങ്ങും മഴയിൽ നീഴൽ പോലും മങ്ങാത്ത പൊന്നോണക്കാലം പോരെ. ഇപ്രാവശ്യം കോളേജിലെ പൂക്കള മത്സരമൊന്നും പൂക്കള മത്സരത്തിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ആ സങ്കടവും ക്ഷീണവും ഒക്കെ ഇവിടെ തീർത്ത് മൊത്തത്തിലാണ് തീർത്ത്. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് ഉറപ്പാണോ നമുക്ക്? ഫസ്റ്റ് ആണ് സമകാലീന വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൂക്കളം. മാവേലി വരിക എന്ന് പറയുമ്പോ തന്നെ സമൃദ്ധിയുടെ ഒരു സൂചനയാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ആവട്ടെ, അത് തന്നെയല്ലേ തീം. വെറുതെ വാട്ടത്തിൽ ഒരു പൂക്കളം വരച്ചിട്ട് എന്തല്ലേ കാര്യം. എല്ലാ തവണ കഥകളെയും കെട്ടുകളും ഒക്കെയാ. എല്ലാരും ഹാപ്പിയാണ് പറഞ്ഞേ. കുഞ്ഞു നമ്മുടെ പഴയ പാട്ടുകാരി, പഴയ പാട്ടുകാരി അല്ല ഇപ്പോഴും പാട്ടുകാരി തന്നെയാണ്. ഇപ്പൊ പാട്ടുകാരിയുടെ ഒരു ഓണപ്പാട്ട് വേണ്ടേ? ഓണപ്പാട്ട് ഇല്ലാണ്ട് എന്ത് ഓണം ആഘോഷം? ആഘോഷം എന്ന് പറയാനൊന്നുമില്ല. എന്തായാലും ഒരു പാട്ട് പഠിക്കും. പൊൻചിങ്ങ മാസം ഇന്നെത്തി പൂവേ, തുമ്പപ്പൂവേ നീ അറിഞ്ഞു പൂന്നേനുണ്ണുവാനെത്തി തുമ്പി ഓണത്തുമ്പി നീ അറിഞ്ഞു പൊൻചിങ്ങ മാസം ഇന്നെത്തി പൂവേ.
നല്ലൊരു നാളിൻ ഓർമ്മകളിൽ കള്ളമില്ല കളം തീർത്ത നാളിൽ തുമ്പപ്പൂവിൽ ഞാൻ വന്നു നിന്നു ചേലോത്ത കാലത്തിൻ തേരിലേറി ചേമ്പില കുമ്പിളിൽ പൂവെടുത്ത് മന്ദാരക്കും നിങ്ങയുള്ളറിഞ്ഞു തൊട്ടാവാടി മുക്കൂറ്റിയും തുമ്പപ്പൂ കാക്കപ്പൂ കമ്മൽ പൂവും പൊൻചിങ്ങമാസം ഇന്നെത്തി പൂവേ തുമ്പപ്പൂവി നീ അറിഞ്ഞു പൂന്തേനുണ്ണുവാനെത്തി തുമ്പി ഓണത്തുമ്പി നീ അറിഞ്ഞു പൊൻചിങ്ങമാസം ഇന്നെത്തി പൂവേ അടിപൊളി. കാത്ത് കാത്ത് കാത്തിരുന്നിട്ട് അവസാനം ഇവിടെ എത്തിയിട്ടുണ്ട്. ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും നമ്മുടെ ഇലയില് നിരന്നിരിപ്പുണ്ട്. അപ്പൊ ഇനി എന്റെ ഡ്യൂട്ടിയാണ്, എന്റെ ഊഴമാണ്. ഓരോന്നോരോന്ന് എണ്ണി പെറുക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് കഴിക്കലാണ് എന്റെ പണി. ഇത്ര ദിവസം നിങ്ങളെ സച്ചിൻ എന്ത് ഇട്ടിട്ട് പോയതൊക്കെ ഇപ്പഴാണ് സച്ചിന്റെ ഇവിടെ ഉണ്ട്. അപ്പൊ അമ്മച്ചി, നമുക്ക് ഓണസദ്യ കഴിക്കാല്ലേ? തീർച്ചയായിട്ടും. നമ്മള് വെച്ച നമുക്ക് ഇഷ്ടമായ നല്ല ഭക്ഷണം അമ്മച്ചിയുടെ എല്ലാം ഇറച്ചിയില്ല, മീനില്ല, ഒന്നുമില്ല, നല്ല ക്ലിയർ ആയ പച്ചക്കറി കൂടി നല്ലൊരു ഊണ്. എനിക്കിതിനകത്ത് പുതുമ ഈ ഷീഡയാണ് എനിക്കിതിനകത്ത് പുതുമ. ഞാനിതിനെ കഴിക്കാത്ത ഒരു സാധനമാണ് ഷീഡ. അത് സദ്യയുടെ കൂട്ടത്തിൽ ഞാൻ സദ്യക്കുന്നല്ലോ ഒറ്റയ്ക്കും ഞാൻ കഴിച്ചിട്ടില്ല. നമ്മള് ഷീഡ എന്ന് പറയും ഇന്നലെ നമ്മള് കണ്ടു ഇതില് ഒരു കളിയോടക്കാന്നും പറഞ്ഞൊരു അവരാണ് ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നു. അപ്പൊ ഷീഡ ആദ്യം കഴിച്ചു നോക്കാം. ഷീഡ ഒരു വെറൈറ്റി ആയതുകൊണ്ട് അതിൽ തന്നെ തുടങ്ങാം. ആദ്യം ഇപ്പൊ ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ ഈ കുഴലപ്പത്തിന്റെ അതേ റെസിപ്പിയാണ് കേട്ടോ. ഇനി ചോറ് കഴിക്കാം. ചോറ് കഴിക്കാനാണെങ്കിൽ ഓരോ കറി ഓരോ ഉള്ള ഓരോ കറിയുടെ കൂടെ ഞാൻ കഴിക്കാം കേട്ടോ. എനിക്ക് നാണോ നിങ്ങളെല്ലാം നോക്കി. അമ്മച്ചി, അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം കറി ഏതാ? വിഭവം ഏതാന്ന് വെച്ചാൽ എനിക്ക് ഏതാന്ന് പറയണേ അറിയത്തില്ല. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എന്താ പറയാ, എല്ലാം നല്ല കറികള്. പിന്നെ നീ പറഞ്ഞ പോലെ ചീടയും എരിശേരിയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ഒരു കറി. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. എരിശേരി എടുത്തിട്ട് ചോറിനകത്തേക്ക് ഇങ്ങനെ എടുത്തിട്ട് സാമ്പാറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ അവിയലൊക്കെ ഇതിങ്ങനെ കൂട്ടി കുഴച്ചിട്ട് ലേശം കഴിച്ചു കൊണ്ട് ഇതൊന്നും പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ ഇച്ചിരി കൂട്ടുകറി. നീ ഓരോന്നോരോന്ന് കൂട്ടി നോക്കാം. ഞാൻ ഓരോന്നോരോന്ന് കൂട്ടി നോക്കണ്ടേ? പത്ത് ദിവസത്തെ എല്ലാത്തിനും തന്നെ കുറ്റം കുറവെന്നൊക്കെ പറയാൻ വേണം കേട്ടോ. പച്ചടി, കിച്ചടി, ഓ ഈ കറികളില് അമ്മച്ചി അവസാനം ഈ താളിച്ചൊഴിയുന്നില്ലേ, അതാണ് ഹൈലൈറ്റ് കേട്ടോ.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണാനും ഇഷ്ടം കഴിക്കാനും ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇനി ഇത് കഴിച്ചു കഴിട്ടെ, എല്ലാം കൂടെ കഴിച്ചിട്ട് പിന്നെ രണ്ട് കേവന്മാരോട് വരാണ്ട് ഇതിപ്പോ എല്ലാം ഞാൻ എടുത്ത് പറയുന്നില്ല, എല്ലാം നല്ലതാണ്, എല്ലാം കൂടെ കൂട്ടി കഴിക്കാനേ കൊടുക്കുള്ളൂ, അതാണ്. ഓക്കെ, ഇനി പായസം രണ്ടു കൂട്ടമുണ്ട്, പായസം രണ്ടു കൂട്ടം ഇത് തിന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഴയിലൊരു ഇച്ചിരി പഴവും പപ്പടവും എല്ലാം കൂടെ കൂട്ടി കൊടുത്തുണ്ട്, അതാണ് കാണേണ്ടത്. എന്നിട്ട് കൈ എങ്ങനെ അപ്പം ഒന്ന് വെയിറ്റ്, അപ്പൊ നമ്മുടെ പരിപ്പ്, പരിപ്പ് പായസം ഇച്ചിരി കുഴിച്ചിട്ട് യെസ്, അതങ്ങ് കിട്ടു. എന്നിട്ട് ഒരു പപ്പടം രണ്ടാക്കി പൊട്ടിച്ചങ്ങ് കിട്ടു. എന്നിട്ട് മൂന്നും കൂടെ കൂട്ടി കുഴച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ മലയാളി ഇതൊന്നും കാര്യമില്ല. അപ്പം സദ്യ കടികളെ ഉച്ചി ഉണ്ടാക്കിയ വിഭവങ്ങളെല്ലാം കിട്ടും, ഉഷാറാക്കുന്നു കേട്ടോ. അടുത്തവണ നമുക്ക് ഇതുപോലെ ഗംഭീരമായിട്ട് മുടിക്കാം, ഇതുപോലെയല്ല അടിപൊളിയായിട്ട് നമുക്ക് ബാബുജിയുടെ നേരത്തെ സദ്യയും കഴിഞ്ഞ് എഴുതിച്ചു. ഞാൻ ഇച്ചിരി മെല്ലപ്പോക്ക് ആയതുകൊണ്ടും കുറേ കഴിക്കാനുള്ളതുകൊണ്ടും എഴുന്നേറ്റില്ല. അപ്പം നമ്മുടെ അമ്മച്ചി ബാബുജിട്ടാ, നിങ്ങളുടെ പത്ത് ദിവസത്തെ പരിപാടിയെല്ലാം ഉഷാറായിട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും നല്ല കിട്ടലിനായിട്ടുണ്ട്. അപ്പൊ അടുത്തവണ നമുക്ക് ഇതുപോലെയല്ല, നമുക്ക് അടിപൊളിയാക്കണം. ഈ കൊറോണ ഇല്ലെങ്കിൽ, ഇനി ഒരു ഓണം ഉണ്ടാവും ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. കൊറോണ കാലത്തെ ദുഃഖിച്ചോണ്ടുള്ള ഒരു ഓണവാ ഈ, ഒരു നല്ല ഓണം സന്തോഷത്തോടെ ഇങ്ങനെ കൊണ്ടുവരണം എല്ലാവർക്കും, നമ്മളെ കാണുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും കൂടി ഒപ്പം നമുക്ക് വേറൊരു സന്തോഷം പറയാനുള്ളത്, 600,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രത്യേക താങ്ക്സ് എല്ലാവർക്കും, പ്രത്യേക വളരെ വളരെ നന്ദി. എന്നാലും ഇരട്ടി മധുരമാണ്, ഇരട്ടി മധുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അമ്മച്ചിക്ക് അന്നമ്മച്ചേർത്ത് സ്പെഷ്യൽ ചാനൽ 600,000, കമോൺ എവരിപടിക്ക് 100,000 സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഇരട്ടി മധുരം, പിന്നെ മൂന്നാമത്തെ മധുരം അത് ഓണത്തിന്റെ ദിവസം കൂടി ആയി എന്നുള്ളതാണ്. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഇതിൽ വന്നു എന്നുള്ള വലിയൊരു സന്തോഷം. ഒരേ ഒരു സങ്കടം കൊറോണ ആയതുകൊണ്ട് മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അതെല്ലാം മനസ്സിലാക്കുന്നു, നമ്മള് വലിയ ആഘോഷമൊന്നുമില്ല, ഈ രീതിയിലേക്ക് തീർന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ അമ്മച്ചി പറയാനുള്ള ഒരു ചെറിയ കുത്ത്. അപ്പൊ എല്ലാവർക്കും ബൈ.